ഹലോ, ഹായ്, നമസ്തേ, നമസ്കാരം. ഇന്ന് പതിവിൽ നിന്നും വ്യത്യസ്തമായി ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഒരു മീൻ അച്ചാർ, നമ്മുടെ ട്യൂണ ഫിഷ് അല്ലെങ്കിൽ ചൂര എന്നൊക്കെ പറയും, അതുപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഫിഷ് പിക്കിൾ. മീനച്ചാർ എന്ന് പറയുമ്പോൾ അമ്മമാർക്കും അമ്മൂമ്മമാർക്കും മാത്രം തയ്യാറാക്കാവുന്ന ഒരു സംഭവമാണെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് അല്ലേ. എന്നാൽ എല്ലാവർക്കും അമ്മയുടെ ഈ ഒരു റെസിപ്പി ഉപയോഗിച്ച് നല്ല അടിപൊളി ലിപ് സ്നാക്കിംഗ് എന്നൊക്കെ പറയാം, അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീനച്ചാർ നിങ്ങൾക്കും വീട്ടിൽ ഇനി തയ്യാറാക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അമ്മയുടെ മീൻ അച്ചാർ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും ഷെയറും പിന്നെ കമൻറ്റും ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങൾക്ക് വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ പ്ലീസ് സ്വാദിഷ്ടമായ അമ്മയുടെ മീൻ അച്ചാർ കണ്ടിട്ട് സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. ഇന്നിപ്പോൾ ഈ ഫിഷ് പിക്കിൾ തയ്യാറാക്കാനായിട്ട് ഞാൻ ചൂര മീനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, ട്യൂണ ഫിഷ്. ചൂര തന്നെ രണ്ട് മൂന്ന് തരമുണ്ട്, കറുത്ത ചൂര, വെള്ളച്ചൂര, പിന്നെ നെയ്മീൻ ചൂര. ഞാനിതിപ്പോൾ നെയ്മീൻ ചൂരയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഉപ്പും കുടമ്പുളിയൊക്കെ ഇട്ട് കഴുകിയ ശേഷം വെള്ളമൊക്കെ മുഴുവനായിട്ട് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കൂടുതൽ വലിപ്പമില്ല, എന്നാൽ തീരെ ചെറിയ സൈസുമല്ല. ഇതിന് പകരം നിങ്ങൾക്ക് നെയ്മീൻ വേണമെങ്കിൽ ഉപയോഗിക്കാം, നല്ല ദശക്കട്ടിയുള്ള ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിക്കാം. നെയ്മീനൊക്കെ ആകുമ്പം ഫ്ലഷിനൊന്നും ഇത്രയും ഒരു കട്ടി ഉണ്ടാകത്തില്ല, അതുകൊണ്ട് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇതിപ്പോൾ കുറച്ച് ദശക്കട്ടിയുള്ള നല്ല ഉറപ്പുള്ള മീനാണ്, അതുകൊണ്ട് പിക്കിളിടാനൊക്കെ പറ്റിയൊരു മീനാണിത്. വൃത്തിയാക്കിയ ശേഷം ഒരു കിലോ ഉണ്ട് ഇത് കേട്ടോ. ഇതിനെ ഒരു ബൗളിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. മുള്ളൊക്കെ ഇതിൻ്റെ മുഴുവനായി മാറ്റിയെടുത്തിട്ടുള്ളതാണ്. ഇതിനെ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. ഇതിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും രണ്ട് ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും കൂടെ മിക്സാക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടാതെ മാരിനേഷൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാം. ഒരു ടീസ്പൂൺ ഉപ്പ് ഇപ്പോൾ ഇവിടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിനി നമുക്ക് അടച്ചിട്ട് ഒരു ഒരു മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് ഞാൻ സ്റ്റൗ വെച്ചിരിക്കുന്നത്. അതിലോട്ട് നല്ലെണ്ണയാണ് ചേർക്കുന്നത്. വേണമെങ്കിൽ കടുകെണ്ണ ഉപയോഗിക്കാം കേട്ടോ, അതും നല്ലതാണ് അച്ചാറിന്. ഇപ്പോൾ എല്ലാവരും ഒന്നും കടുകെണ്ണ ഉപയോഗിക്കാത്തവരായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ നല്ലെണ്ണ തന്നെ കാണിക്കുന്നത്. കൂടുതൽ നാൾ കേടാകാതിരിക്കാൻ ഈ നല്ലെണ്ണയും കടുകെണ്ണയൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഇതിപ്പം ഒരു 150 ml ഉണ്ട് എണ്ണയൊക്കെ. നന്നായി ചൂടായി ആ സ്മോക്കിംഗ് പോയിൻ്റ് എത്തിയ ശേഷം അതിലേക്ക് ഒരു 3 കുടം വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഏകദേശം ഒരു 30 അല്ലിയോളം ഉണ്ട്. അത് നമുക്ക് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി തന്നെ മൂക്കണം. ഒരു പകുതി മൂപ്പ് എത്തിക്കഴിഞ്ഞാൽ അതിലോട്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തതിന് ശേഷം ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ഉണ്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇനി ഒരു 5 പച്ചമുളക് നല്ല നീളത്തിൽ അരിഞ്ഞതാണ്, അതും കൂടി ചേർക്കുകയാണ്. നല്ല എരിവുള്ള ടൈപ്പ് മുളകാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ 5 എണ്ണം എടുത്തിരിക്കുന്നത്. എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മൂത്ത് വന്നോട്ടെ. ഇനി അതിലേക്ക് ഒരു 3 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. അച്ചാറൊക്കെ കേടാകാതിരിക്കണമെങ്കിൽ ഇത് നന്നായി തന്നെ മൂത്ത് അതിലെ വെള്ളമയമൊക്കെ നന്നായി പോയി കിട്ടണം. ഇതിപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്കിതങ്ങ് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അതേ എണ്ണയിലോട്ട് കുറച്ചെണ്ണയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും എണ്ണ നന്നായിട്ട് ചൂടായി വന്നാൽ ആ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഒരു 2-3 ബാച്ചായിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കണം. ഒന്ന് നന്നായി മൂത്ത് വരണം. സാധാരണ നമ്മൾ മീനൊക്കെ വറുത്ത് കഴിക്കുന്നതിൽ കുറച്ചും കൂടെ മൂപ്പ് വരണം, എന്നാൽ വല്ലാണ്ടൊക്കെ മൂത്ത് പോകാനും പാടില്ല കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലെത്തിയാൽ നമുക്കിത് കോരി മാറ്റാം. ഇപ്പം മുഴുവൻ കഷ്ണങ്ങൾ ഞാൻ വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഒരു ബൗളിൽ ഒരു 200 ml ആപ്പിൾ സൈഡർ വിനീഗർ ആണ് എടുത്തിട്ടുള്ളത്.
ബാക്കി വെച്ചിരിക്കുന്ന 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടാതെ ആ ബാക്കി വെച്ച 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർക്കാം. 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇതിൽ ചേർക്കുന്നുണ്ട്. അത് അത്യാവശ്യമാണ്, അതിൻ്റെ ആ ഫ്ലേവറൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് വരണമെങ്കിൽ ആ 1/2 ടീസ്പൂൺ പഞ്ചസാര മസ്റ്റായിട്ട് നിങ്ങൾ ചേർക്കണം. ഈ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. 2 ടീസ്പൂൺ ഉപ്പും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി ഒരു പേസ്റ്റാക്കി എടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പം ഈ പൊടികളൊന്നും ഒട്ടും കരിഞ്ഞു പോകാതെ തന്നെ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഇരുമ്പുചനച്ചട്ടിയിലൊക്കെ ഈ പൊടികൾ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ പൊടിയും കരിഞ്ഞു പോകും. ഈ ഒരു പേസ്റ്റിനി നമുക്കങ്ങ് മാറ്റി വെക്കാം. ഈ അതേ എണ്ണയിലേക്ക് എണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് നന്നായി പൊട്ടിക്കഴിഞ്ഞാൽ 2-3 തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം. 2 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുകയാണ്. ഇനി ആ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ആ എണ്ണയുടെ ചൂടിലാണ് ബാക്കി മിക്സിംഗ് ഒക്കെ നമ്മൾ ചെയ്തെടുക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ പൊടികളെല്ലാം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ആ എണ്ണയുടെ ചൂടിലിരുന്ന് ബാക്കിയൊക്കെ നമുക്ക് മൂത്ത് കിട്ടും. ഇനി അതിലോട്ട് 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സും കൂടി ചേർക്കുന്നുണ്ട്. ചൂടൊന്നും കൂടി ഒന്ന് ആറി വന്നാൽ അതിലോട്ട് 1 ടേബിൾ സ്പൂൺ കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉലുവയുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എണ്ണയുടെ ചൂട് കുറച്ചും കൂടി ഒന്ന് കുറഞ്ഞതിന് ശേഷം അതിലോട്ട് ആ മുളക് പൊടി കലക്കി വെച്ചിരിക്കുന്ന ആ വിനാഗിരിയുടെ കൂട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ എണ്ണയുടെ ചൂടിൽ തന്നെ ഇതെല്ലാം ആവശ്യത്തിനൊന്ന് മൂത്ത് കിട്ടും. ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയൊക്കെ ആകുമ്പം നല്ല ചൂടിലാണ് കിടക്കുന്നത്, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ആ പൊടികളൊക്കെ ഒട്ടും തന്നെ കരിയാതെ കിട്ടും. ഇനി ആ വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം നമുക്ക് ഇതിലേക്ക് ചേർക്കാം. മീനിൻ്റെ കഷ്ണങ്ങളും കൂടി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഇപ്പോഴും ഓഫാണ്. എല്ലാം കൂടി വീണ്ടും ആ തവി കൊണ്ട് പതുക്കെ കഷ്ണങ്ങളൊന്നും ഉടയാതെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കണം. നന്നായി എല്ലാം കൂടി ഒന്ന് യോജിച്ച് കിട്ടണം. മസാലയൊക്കെ കഷ്ണങ്ങളിലേക്ക് ഒന്ന് കോട്ടായി കിട്ടിയിട്ടുണ്ട്, കണ്ടല്ലേ. ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഇനിയും ഓണാക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു 2-3 മിനിറ്റ് മാത്രം മതി എല്ലാം കൂടി ഒന്ന് ചൂടാക്കിയെടുക്കണം, അത്രേ വേണ്ടൂ. എല്ലാം നല്ല യോജിച്ച് കിട്ടിയിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സായി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള മീൻ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതി, കണ്ടില്ലേ. ഇതിനി നന്നായി ആറിയതിന് ശേഷം ഇതുപോലെ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് നമുക്ക് മാറ്റി അടച്ച് സൂക്ഷിക്കാം. 1-2 ആഴ്ച വഴിയൊക്കെ നമുക്കിത് പുറത്ത് തന്നെ സൂക്ഷിക്കാം. അതിനുശേഷം സേഫർ സൈഡ് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വേണമെങ്കിൽ മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മൾ ഒട്ടും വെള്ളം തൊടാതെയാണല്ലോ ഈ അച്ചാർ തയ്യാറാക്കിയിരിക്കുന്നത്, അതുകൊണ്ട് കൂടുതൽ നാളിത് കേടാകാതെ ഇരിക്കുകയും ചെയ്യും. നമ്മൾ ഫ്രഷായിട്ടുള്ള മീനൊന്നും ഇല്ലാത്ത ദിവസം നമുക്കിതുപോലെ അച്ചാറിൻ്റെ ഒരു കഷ്ണം എടുത്ത് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഇതേ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്ത് നോക്കണം. പറഞ്ഞിരിക്കുന്ന അതേ ക്വാണ്ടിറ്റിയിലൊക്കെ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കിയ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. കറിവിത്തമ്മയിലെ അമ്മയുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളിൽ ഒരുപാട് പേര് ഈ റെസിപ്പീസ് എല്ലാം ട്രൈ ചെയ്ത് നോക്കി സക്സസ് ആയി എന്നറിയുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും റെസിപ്പി അമ്മ വഴി കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ തീർച്ചയായും ഫീഡ്ബാക്സ് വഴി അറിയിക്കണം. ഞങ്ങൾ അത് ഞങ്ങളുടെ റെസിപ്പീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. കറിവിത്തമ്മ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങളുടെ റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോസ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ നന്ദി, ഗുഡ് ബൈ.